Hi friends, welcome to Pretty Plate. In this video, Dubai Fish Market. COVID kala, the COVID protocol anusarichittu fish market enganeyana function cheyidirikkunnu ennu kaanam. Ippo car parking kazhinjittulla entrance aanu ivdunnu. Thermal scanning kazhinjittana kayattu vidunnathu. Adu pole aanu ivda manoharavaya oru painting ullathu ketto. Kayari pomba mullilekku povunna sthalathu. Pinne adinu shesham nammal adinagathekku enter cheyyuvaanu cheyyunnu. മാർക്കറ്റ് ടൈമിനനുസരിച്ചിട്ട് ക്ലീനിങ് ഒക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. എപ്പോഴും ക്ലീൻ ആയിരിക്കും. പിന്നെ നമ്മൾ എൻട്രൻസിൽ തന്നെ ഉണ്ടാകുന്ന ട്രോളിയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഒരു ഡേ ഈവനിങ് ടൈമിലായിരുന്നു. ഡേ ടൈം സാധാരണ ഈ 24 hours മുൻപുണ്ടായിരുന്നു, കോവിഡിന് മുമ്പുണ്ടായിരുന്ന സമയത്ത്. ഇവിടെ സീസണലായിട്ടുള്ള അത്യാവശ്യം എല്ലാ മീനുകളും എല്ലാ ടൈമിലും അവൈലബിൾ ആണ്. ഒരു ഹൈ പ്രൈസൊന്നുമല്ല, ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസൊക്കെ തന്നെയാണ്. കോവിഡ് കാലമാണെങ്കിൽ കൂടി പ്രൈസൊന്നും അധികം കൂടിയിട്ടൊന്നുമില്ല. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ, ആ ഒരു പ്രോൺസ് എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഐസിന് മുകളിലാണ് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത് താഴേക്ക് വീഴാതിരിക്കാനായിട്ട് ഞണ്ടിൻ്റെ കാലാണ് വെച്ചിരിക്കുന്നത്. റീസണബിൾ പ്രൈസാണ്, ബാർഗെയിൻ ചെയ്യുകയും ചെയ്യാം. സ്ക്വിഡ്, പിന്നെ ഇത് മീനിൻ്റെ മുട്ടയാണ് കേട്ടോ, അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതൊരു ബ്ലാക്ക് ഞണ്ട്, ആ ഒരു കെട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ ആ ഒരു അത് കാണുന്നത്, അതിന് പക്ഷെ അത്ര അധികം ടേസ്റ്റ് തോന്നിയിട്ടില്ല ആ സാധനം. മഡ് ക്രാബ്, ഇത് മീനിൻ്റെ പരിഞ്ഞിലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ലോബ്സ്റ്റർ, ലോബ്സ്റ്ററും ചെമ്മീൻ പോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഫ്രൈ ചെയ്താലും അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കുറച്ച് അധികം പ്രൈസൊന്നും ഇല്ലാതെ തന്നെ കിട്ടുകയും ചെയ്യും. ഇത് സാൽമൺ, സാൽമണിന് കുക്കിംഗ് ടൈമൊക്കെ കുറവാണ്. നമ്മൾ സാധാരണ കേരള ഫിഷ് ഫ്രൈ എന്നും പോലെയല്ലല്ലോ, സാധാരണ പെട്ടെന്നാണിത് ഒരു 3 minutes കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒമേഗ3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഒരു മീനാണല്ലോ സാൽമൺ. നല്ല സാൽമണ് ഡാർക്ക് ഓറഞ്ച് കളറായിരിക്കും. പിന്നെ ഇത് ചൂര, കുറേ മീനിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇത് ഏത് മീനാണ്, അപ്പം അതിൻ്റെ ഗുണം, അതെങ്ങനെ ചെയ്താലാണോ, കറി വെച്ചാലാണോ, ഫ്രൈ ചെയ്താലാണോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ. ഇത് നെമ്മീനാണ്. അതുകൂടാതെ നമ്മൾ ഫിഷ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കട്ടിംഗ് സെക്ഷനിൽ കൊടുത്ത് കട്ട് ചെയ്യിച്ചെടുക്കാം. ഫിഷൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ സാധാരണ ഇവിടെ ഫിഷ് മാർക്കറ്റ് കാണാൻ ഭംഗി തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഫിഷൊക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാം അതിൻ്റെ ഒരു നല്ലൊരു ലെയർ ലെയറായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സെപ്പറേറ്റ് തലയായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടില്ല, എന്നാലും ഇതിങ്ങനെ കാണാം എപ്പോഴും. ഇവിടെ വിവിധതരം മീനുകളുടെ ധാരാളം കാഴ്ചകൾ തന്നെ കാണാം. അതുപോലെ കഴിക്കാത്ത മീനുകളും ഉണ്ടാവും. എല്ലാ രാജ്യക്കാരും കഴിക്കുന്ന ഓരോ തരം മീനുകളാണല്ലോ, അപ്പം അവർക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ മീനുകളും ഉണ്ട്. ഒക്ടോപ്പസ്, ക്രാബ്, സ്ക്വിഡ്, കക്ക, അങ്ങനെ വിവിധ തരം മീനുകളുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് എത്ര ഇഷ്ടമുള്ള മീൻ വാങ്ങിയിട്ട് ക്ലീനിങ് സെക്ഷനിൽ കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് പ്രത്യേകം അതിൻ്റെ ഒരു വെയിറ്റ് നോക്കിയിട്ടാണ് അവർ പ്രൈസ് പറയുന്നത്. ഇതിൽ പല മീനുകളുടെയും പേരൊന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ഉയർത്തി കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ പലരും അങ്ങനെ നല്ല വലിയ മീനൊക്കെ എടുത്തിട്ട് കാണിക്കും നമുക്ക് ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യാനായിട്ടും. പ
അപ്പോൾ എല്ലാ സ്ഥലത്തും ഫിഷ് മാർക്കറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഗ്ലൗസും മാസ്കും ഇട്ടിട്ടുള്ള ഒരു വ്യത്യാസമാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്, അതിനായിട്ട് സ്റ്റിക്കർ താഴെ ഒട്ടിച്ചിട്ടുണ്ട്, അതിൽ നിൽക്കുക. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റും. ഇതിവിടെ ലോക്കലി പിടിക്കുന്ന മീനാണ് ചൂര. ഇത് നമ്മൾ വാങ്ങാനായി നോക്കിയായിരുന്നു, വാങ്ങിച്ചു. ഇതൊരു മീഡിയം സൈസ് ചൂരയാണ്. ഇത് നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട മത്തിയാണ് കേട്ടോ. ഫ്രഷാണ്, ലോക്കലി പിടിക്കുന്നത് തന്നെയാണ്, വിലയും വളരെ കുറവാണ്. ഇത് ചൂരയായിരുന്നു കേട്ടോ, അപ്പോൾ ഒരു ചൂര വാങ്ങിയായിരുന്നു. ഇതും കട്ട് ചെയ്ത് തന്നെ വാങ്ങിക്കും, അപ്പം നമുക്ക് അവിടുന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പം അത് നല്ല വലിപ്പമുള്ളൊരു ഫിഷായിരുന്നു കേട്ടോ. ഇത് ആരോ വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നായിരുന്നു. അപ്പം നമ്മൾ വീഡിയോ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ, എത്രത്തോളം വീഡിയോയിൽ വലിപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര വലിപ്പമുള്ളൊരു മീനായിരുന്നു. ഇതുണ്ടോ ഈ മീനിൻ്റെയൊക്കെ കളറ്, അതിനൊരു രണ്ട് ഒരു യെല്ലോയും ബ്ലാക്ക് കൂടെയൊക്കെ കളറ് വരുന്ന ഒരു മീനാണിത്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഇത് എപ്പോഴും കാണും. ഏത് സമയം നമ്മൾ ഫിഷ് മാർക്കറ്റിൽ ചെന്നാലും ഈ ഒരു മീൻ കാണാം. പിന്നെ ഇത് കണ്ടോ, ഇവരിങ്ങനെ ഈ ഒരു രീതിയിൽ ഇത് അടുക്കി വെക്കുന്നത്, അത് നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഈ ക്രഷ്ഡ് ഐസ് ഉണ്ടല്ലോ, ചെറിയ പിടിച്ചിട്ടുള്ള ഐസിന് മുകളിലേക്കാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതേ ഇത് വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ആൾ നമ്മളതിങ്ങനെ ഉയർത്തി കാണിച്ചതാണ്, അത് നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ. ഇത് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു മീനും എപ്പോഴും കാണലുണ്ട് കേട്ടോ, ഞങ്ങൾ വാങ്ങിയിട്ടില്ല, പക്ഷെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. എല്ലാ സമയവും ഉണ്ടാവും ആ ഒരു എല്ലാ കളറിലുള്ള ഒരു മീനും. അപ്പോൾ അത് കാണാനൊക്കെ നല്ല ഭംഗി. ഇത് എത്രത്തോളം വീഡിയോയിലൊക്കെ ഭംഗി വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് കക്ക, കക്കയും എല്ലാ സമയവും അവൈലബിളായിട്ട് കാണാം. അടുത്തത് ഇനി ഫിഷ് ക്ലീനിങ് സെക്ഷനിലേക്കാണ്. ഇവിടെ എല്ലാ മീനും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അതിന് പ്രൈസ് ഇടുന്നത്. ഏത് രീതിയിൽ കട്ട് ചെയ്യണോ ആ രീതിയിൽ തന്നെ അവർ കട്ട് ചെയ്ത് തരും. അത് ഞണ്ടായാലും പ്രോൺസ് ആയാലും എല്ലാ മീനും, മത്തി ആയാലും അയല ആയാലും അതല്ല ഏത് വലിയ മീനായാലും നമ്മൾ പറയുന്നത് പോലെ കട്ട് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ ഫിഷ് ക്ലീനിങ് സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനുൾഭാഗമാണ് കാണുന്നത്. അതിൻ്റെ അത് നല്ല വിശാലമായ വലിയ ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേത് കണ്ടോ, ഇതെല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് വെള്ളം ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുവാണ് മീൻ. മീൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെയിറ്റ് നോക്കിയിട്ട് ഒരു ടോക്കൺ തരും. ഫിഷ് കൊടുത്തിട്ട് വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ ഏത് സൈസിലാണോ കട്ട് ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞു കഴിയുമ്പം അവർ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും. പേ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ടോക്കൺ തരും, ഒരു ബില്ല് തരും. ആ ബില്ല് കൊണ്ടാണ് നമ്മൾ പിന്നെ കളക്ട് ചെയ്യാൻ വരുന്നത്. അതിനുള്ളിൽ നമുക്ക് വേറെ എന്തെങ്കിലും അതിനടുത്ത് തന്നെയാണ് മീറ്റ് സെക്ഷൻ. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിയിട്ടൊക്കെ വരാനുള്ള സമയമുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇതാണ് ഇതേതുപോലെയാണ് എല്ലാവരും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവർ പാക്ക് ചെയ്ത് കൊടുക്കും.
ഇപ്പം എല്ലാവരും തിരക്കിലാണ്, നമ്മളിവിടാണ് കൊടുക്കുന്നത്. ഇതിപ്പം നമ്മുടെ ഫിഷ് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം പേ ചെയ്തു. അപ്പോൾ ഇതുപോലൊരു ടോക്കൺ കിട്ടും. ഇനി ഇത് കഴിയുമ്പം ഈ സ്ക്രീനിൽ കാണിക്കും, നമ്മൾ കഴിഞ്ഞു കഴിയുമ്പം നമ്മുടെ ടോക്കൺ നമ്പർ സ്ക്രീനിൽ കാണിക്കുക. അതിനുശേഷമാണ് നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ക്ലീനിങ് ഏരിയ ഒക്കെ നല്ല ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇവിടെ എല്ലാം ഇപ്പം സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനു മുൻപും കോവിഡിന് മുൻപും ഇത് വളരെ ക്ലീനായിട്ടുള്ള ഒരു ഏരിയയും സ്ഥലമൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി കെയറായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. ഓരോ സമയവും ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ആ ഒരു ഏരിയ തന്നെ നന്നായിട്ട് ക്ലീനാക്കും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ക്ലീനിങ് ഏരിയയിലേക്ക് പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ല. ഇത് ഗ്ലാസ്സിനുള്ളിലൂടെ കാണുന്നതാണ് കേട്ടോ, ഗ്ലാസ്സിനുള്ളിൽ കൂടിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഏരിയ ഗ്ലാസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫിഷ് ക്ലീനിങ്ങിന് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്, അതായത് മീറ്റ് സെക്ഷൻ. അത് തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ട്, റെഡ്. അതൊരു മീറ്റ് സെക്ഷനിൽ വരുമ്പോഴാണ്. ബ്ലൂ ആണ് ഫിഷിൻ്റെ സെക്ഷനിൽ. താഴെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നുണ്ടോ, ഇതിലാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിക്കർ ഉള്ളത്. മീറ്റ് സെക്ഷൻ, അതിൽ തന്നെ ബീഫ്, മട്ടൺ. ഓരോ രാജ്യത്തു നിന്നുള്ള ഉണ്ടാവും. അപ്പം നമ്മുടെ ഇന്ത്യൻ മട്ടൺ ഉണ്ട്, ഇന്ത്യൻ ബീഫ് ഉണ്ട്, ഓസ്ട്രേലിയൻ മട്ടൺ. നമുക്ക് ഇഷ്ടമുള്ള പീസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളത് നമുക്ക് പീസ് ഏത് രീതി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞോ അതുപോലെ ചെയ്തു തരും. മീറ്റിൻ്റെ ഏതൊരു ഭാഗം വേണമെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അതിൻ്റെ തലയോ കാലോ വാലോ അങ്ങനെ എന്ത് വേണമെങ്കിലും സെപ്പറേറ്റ് വാങ്ങാനായിട്ട് കിട്ടും. ബ്രെയിൻ, കുടൽ, ഇത് കണ്ടില്ലേ, അതിൻ്റെ ഓരോ പീസായിട്ട് കാണുന്നത് അങ്ങനെ തന്നെ കിട്ടും. ഇത് കാലാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് കാലായിട്ട് കിട്ടുന്നതാണ്. ഇത് അതിൻ്റെ പാദം കണ്ടില്ല, ആ കുളമ്പ്, അതെല്ലാം സെപ്പറേറ്റായിട്ട് കിട്ടും. പിന്നെ അത് ഓരോ രാജ്യത്തിലെ ആളുകൾ കഴിക്കുന്നതനുസരിച്ചിട്ടാണ്. ഏത് രാജ്യക്കാരാണെന്നൊന്നും അറിയില്ല, പക്ഷേ അതിൻ്റെ ഓരോ പാർട്സായിട്ട് കണ്ടോ അങ്ങനെ തന്നെ കിട്ടും. അത് തലയിരിക്കുന്ന കണ്ടില്ലേ, ആടിൻ്റെ തലയാണത്. അതങ്ങനെ കഴിക്കുന്നവരുണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ഫുള്ളായിട്ട് തന്നെ തലയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വലിപ്പമുള്ള കാലമാണ്. ഇത് എന്തിൻ്റെയാണെന്ന് അറിയില്ല, പക്ഷേ ഇത് നല്ല ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടത്.
സാധനങ്ങളൊന്നും ഞങ്ങൾ കഴിക്കുന്നതല്ല കേട്ടോ, ജസ്റ്റ് കണ്ടത് കൊണ്ട് നോക്കി നിന്നേ ഉള്ളൂ. ഇത് എപ്പോഴും ഫിഷ് മാർക്കറ്റിൽ വരുമ്പോൾ ഇതൊക്കെ കാണുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഫുള്ളായിട്ട്. ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പം നമ്മൾ കയറിയ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ട് ഇപ്പോഴും ക്ലീനിങ് ഒക്കെ അതുപോലെ നടക്കുന്നുണ്ട്, എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ടാവും ഇവിടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.